ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിത്ത് സാനിയ സോണിയാസ് കിച്ചൺ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒരു വിഭവമായാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് ജാക്കൻ ചിക്സ് എന്നാണ് അപ്പം ജാക്കൻ ചിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം ചക്കൻ ചിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത നാല് പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് ചക്കക്കുരുവും ചക്കക്കുരു ഒരു മെഴുക്കു പരുവത്തിൽ മൂത്ത ചക്കക്കുരു ആയിരിക്കണം ഒത്തിരി പിഞ്ച് ചക്കക്കുരു കൊള്ളത്തില്ല അപ്പം നമുക്ക് ഈ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കാം അതുപോലെ ച തൊലിയൊക്കെ കളഞ്ഞ് അത് അരിഞ്ഞെടുക്കാം ഞാൻ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റലുമുളക് ഇഞ്ചി അതുപോലെ തേങ്ങാ കൊത്ത കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് അതുപോലെ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾ വിട്ട് വേവിച്ചു വെച്ചു ഇനി നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അതുപോലെ ചക്ക ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അതായത് ഒരു മെഴുക്കു വരട്ടീടെ അത്രയും കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു അരിയുന്നതിൻ്റെ വീഡിയോ ഞാൻ ചക്കക്കുരു മീനിട്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ഐബട്ടണിലും കൊടുത്തേക്കാം അതുപോലെ തേങ്ങാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുക ഇതിലേക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക ഒരു മുക്കാൽ വേവായതിനു ശേഷം നമുക്ക് ചിക്കൻ കൂടെ കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ചിക്കനും ചക്കക്കുരുവും ചക്കക്കുരുടെ വെന്തതിന് ശേഷം അത് നന്നായിട്ട് വെള്ളം പറ്റി കഴിയുമ്പം നമുക്ക് ഒരു പ്രൈം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെന്തിരിക്കുന്ന ചക്കക്കുരുവും ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ട് മൂക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച മസാല എല്ലാം ഒന്ന് നന്നായിട്ട് ചിക്കൻ ചക്ക കുരുവിലും പിടിച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ജാക്കൻ ചിക്സ് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഈ ചക്കക്കുരുവിൻ്റെ കൂടെ ഇത്രയും ആണ് എന്നൊന്നുമില്ല ചിക്കന് ഞാനിപ്പം നാല് പീസാണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസാണെങ്കിൽ രണ്ട് പീസ് ഇടാം കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം അതുപോലെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ജാക്കിൻ ചിക്സ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എന്നെ കമൻസ് അറിയിക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക്